എന്റെ പേര് പരിചയപ്പെടുത്തി, ഗോപകുമാർ എന്നാണ് പേര്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫൻസിന്റെ ഒരു ഭാഗമാണ്. ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ സംരക്ഷണം, നമ്മളെ നാടിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഡിഫൻസ് ഫോഴ്സുകളുടെ ഉദ്ദേശം. നമ്മുടെ നാടിന്റെ ചുറ്റുവട്ടത്തും 24 മണിക്കൂർ 365 ദിവസം ഡിഫൻസ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് സൂം മീറ്റിംഗിലും ആർസിഎമ്മിന്റെ പിക്കപ്പ് സെന്ററുകളിലും എല്ലാം ഓടി നടന്ന് നമ്മള് പ്രോഗ്രാം ഒക്കെ ചെയ്ത് പ്രോഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുകൊടുക്കാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കാരണം ഈ ഡിഫൻസ് ഫോഴ്സുകള് 24 മണിക്കൂർ അവർക്ക് ഉത്സവങ്ങളില്ല, വീടില്ല, കുടുംബമില്ല. അവർക്ക് കുടുംബത്തിൽ നടന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഓടിച്ചെന്ന് അവരുടെ കുടുംബത്തിൽ എത്തി നോക്കാനുള്ള അവസരങ്ങൾ അവർക്കില്ല, കൊടുക്കാറില്ല, ലീവില്ല. ഈ ഒരു ഡിഫൻസ് ഫോഴ്സിൽ ഞാനും മൂർത്തി സാറും നമ്മളെ ഡോക്ടർ രാജൻ സാറും ബിനുവും നമ്മളെല്ലാവരും ഒരുമിച്ച് ഡിഫൻസ് ഫോഴ്സ് നമ്മളെ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇത് വളരെ അടുത്തറിയാം. ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഒരു ഓപ്പറേഷണൽ യൂണിറ്റ്സിലൊക്കെ ഫോർവേഡ് ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്നൊന്നും ലീവ് കിട്ടുവോ, പെട്ടെന്നൊക്കെ ഓടി വന്ന ഒരു നമ്മള് നാട്ടിൽ നിൽക്കുമ്പം ഇതിന്റെ ഒരു കാഠിന്യം നേടും നമുക്ക് മനസ്സിലായി വരില്ല. എന്താണ് ഡിഫൻസ് ഫോഴ്സ്? അത് എവിടെയോ ബോർഡറിൽ കിടക്കും. നമ്മള് കേരളത്തില് നമ്മളൊന്നും ഒരിക്കലും ഒരു വാർ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല. വാറൊന്നും കാണാനുള്ള ഒരു ഒരു എന്താ പറയാ, നമ്മൾ ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെ അല്ലല്ലോ. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ അതിൽ കൂടി നമ്മള് ഒരു കാലത്തും പണ്ട് ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ നമ്മുടെ നാടിനെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ നാട് ഇൻവേഡ് ചെയ്ത സമയത്ത് പോലും നമുക്ക് അതിന്റെ ഒരു ആഘാതം നമ്മളിലേക്ക് അത്രയൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ഇന്നും ഈ യുദ്ധം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ബോർഡർ ഫോഴ്സസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു കാഠിന്യം ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇപ്പം ഈ ഒരു അവസരത്തില് നമ്മള് നമ്മുടെ ആർ സി എം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം നമ്മളുടെ ഒബ്ജക്റ്റീവ് ഉദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് നവഭാരത നിർമ്മാണം. അതായത് നമ്മുടെ നാട്ടിലെ നമ്മളെ ഇന്ത്യൻസ് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അതിന്റെ ഒരു ഡെപ്ത് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു ഡിഫൻസിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഒരു ആർമി, ഒരു നേവൽ ഫോഴ്സസ് അല്ലെങ്കിൽ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ആർട്ടിലറി മാതിരിയുള്ള ഈ ബോർഡറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫോഴ്സസിലൊക്കെ വർക്ക് ചെയ്ത ആളുകളോട് ചോദിച്ചാൽ അറിയാം നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര ആളുകളാണെന്നറിയോ ദിവസവും അവരുടെ ജീവിതം ജീവൻ നമ്മുടെ നാടിന് വേണ്ടി ത്യാഗം കൊടുക്കുന്നത്, ത്യജിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു മാസത്തെ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. ഹലോ, ഒരു മാസത്തെ ശമ്പളത്തിന് വേണ്ടിയിട്ടാണോ ഈ ആളുകളൊക്കെ പോയി ബോർഡറിൽ കിടന്ന് അവരുടെ ജീവൻ ത്യജിക്കുന്നത്? കുടുംബമില്ല, കുട്ടികളില്ല, ജസ്റ്റ് മാരീഡ് കപ്പിൾസ് ഒക്കെ എത്രയോ ആളുകൾ അവിടെ ബോർഡറിൽ പോയി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? 10,000, 20,000 രൂപ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഈ ശമ്പളത്തിന് വേണ്ടിയിട്ടാണോ ഒരു ലൈഫ് ത്യജിക്കുന്നത്? നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ നാടിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വേറെ നാടുകളിൽ നിന്നുള്ള ആക്രമണം അല്ലെ, വേറെ നാടുകളിൽ നിന്ന് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സുഖമായിട്ട് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം, അവർക്ക് വേറെ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഫോഴ്സുകളിലേക്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പുതയ്ക്കുന്ന പുതപ്പ് വരെ വേറെ നാടുകളിൽ നിന്ന് വന്ന സാധനങ്ങളല്ലേ? നമ്മള് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന, നമ്മൾ ഇന്ന് ടിവി ടെലിവിഷനിൽ കണ്ട് പരിചയിച്ചിട്ടുള്ള 90-95% പ്രോഡക്റ്റുകളും മൾട്ടിനാഷണൽ കമ്പനീസ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അവര് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബോർഡറിലൊക്കെ പോയി ആളുകൾ അവരുടെ ലൈഫ് കൊടുക്കുന്നതിന് എന്താണ് മീനിങ് ഉള്ളത്, എന്താണ് അർത്ഥം അതിലുള്ളത്? എനിക്കത് വളരെ മീനിങ് ലെസ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോ നമ്മുടെ നാടിനെ സ്വയം പര്യാപ്തതയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഇന്ത്യൻ പ്രോഡക്റ്റുകളെ ഉപയോഗിക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഇന്ത്യൻ പ്രോഡക്റ്റുകളെ ഉപയോഗിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇന്ത്യ ഒരു ഒരു സ്വയം പര്യാപ്തതയിലേക്ക് വരിക. അതല്ലെങ്കിൽ നമ്മൾ എന്നും വിദേശ രാജ്യങ്ങളിലെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആർത്ഥിക വ്യവസ്ഥ, അതിനെന്താ പറയാ, ഈ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒരിക്കലും നമ്മുടെ കൺട്രോളിൽ ഉണ്ടാവില്ല.
നമ്മളുടെ പണം എന്നും പുറം രാജ്യങ്ങളിലേക്ക് ഒഴുകി പോയിക്കൊണ്ടിരിക്കും. അമേരിക്ക തരുന്ന ഗോതമ്പൊടി, അമേരിക്ക ഇംഗ്ലീഷുകാർ തരുന്ന ചായപ്പൊടി, ചൈനക്കാർ തരുന്ന സോപ്പും പേസ്റ്റും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യ രക്ഷപ്പെടുവോ? നമ്മളെ ഇന്ത്യ രക്ഷപ്പെടുവോ? നിങ്ങളൊന്ന് ആലോചിച്ചോ. അപ്പോ നമുക്ക് എന്നും നമ്മളുടെ നാട്ടിന്റെ ഉൽപ്പന്നങ്ങളിലായിരിക്കണം നമുക്ക് എന്നും ഒരു ഫോക്കസ്. എന്തുകൊണ്ടാണ് ഒരു ഒരു കുട്ടി ഒരു വീട്ടിൽ ജനിച്ച് പഠിച്ച് വലുതായതിന് ശേഷം ഒരു എഞ്ചിനീയറിംഗോ ഐ ഐ ടി ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടാത്തത്? ഒരു ഐ ഐ ടി എഞ്ചിനീയർ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുവോ? ഇല്ല, അദ്ദേഹത്തിന് നേരെ അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും തൂക്കി കൊണ്ടുപോവാണ്. അപ്പൊ ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികൾ എല്ലാവരും പോയി നാസയിൽ സയന്റിസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ വലിയ വലിയ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളിലേക്കുള്ള എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിലാണ് അവരുടെ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിന് കിട്ടുന്നില്ല. കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളിൽ നിന്നും വരുന്ന പ്രോഫിറ്റ് എല്ലാം വേറെ നാടുകളിലേക്ക് ഒഴുകിക്കൊണ്ട്. അപ്പൊ നമ്മുടെ പണം എവിടെയാണുള്ളത്? നമ്മുടെ പണം നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ പണം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും ചൈനയിലും ജാപ്പാനിലും ഒക്കെയാണുള്ളത്. നമ്മുടെ പണം അവിടെയാണുള്ളത്. അപ്പൊ നമ്മുടെ പണം അവിടെ ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ പണിയെടുത്താൽ നമുക്ക് ശമ്പളം കിട്ടുമോ? ഇല്ല. നമ്മളൊരു ടീച്ചറായിട്ടും ഒരു എഞ്ചിനീയർ ആയിട്ടോ ഒരു വക്കീലായിട്ടോ ഒക്കെ നമ്മൾ ഈ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പണം തരാൻ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലില്ല. ഒരു ചെറിയ കേരളത്തിന്റെ ഒരു എക്സാമ്പിൾ എടുക്കും. ഒരു ചെറിയ വെള്ളപ്പൊക്കം വന്നാൽ അപ്പൊ തന്നെ കൈ നീട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്, എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു നീട്ടുകയാണ്. നമ്മള് ആർസിഎമ്മിലുള്ള പാവങ്ങൾ എല്ലാം കൂടി കൂടി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് സി എമ്മിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹമൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ കൊടുത്ത് രക്ഷപ്പെട്ട് കൊണ്ടുപോകുന്നു അല്ലെ? എന്താ കാരണം? നമ്മളെല്ലാവരും നമ്മുടെ പണം വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് സുഖമായിട്ട് ആരാംശം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ അച്ഛന് എത്രയും അന്തസ്സോട് കൂടി പറയാൻ എന്താണെന്നറിയോ? മൈ സൺ ഈസ് വർക്കിംഗ് ഇൻ അമേരിക്ക, മൈ സൺ ഈസ് ഇൻ യു എസ്, മൈ സൺ ഈസ് ഇൻ ജപ്പാൻ എന്ന് പറയാനാണ് ആഗ്രഹം. എന്താ കാരണം? ഇവിടെ പണിയെടുത്താൽ കാശ് കിട്ടൂല. ദുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ പോണം? ഇന്ത്യ വിട്ട് പുറം രാജ്യങ്ങളിൽ പോണം. എന്താ കാരണം? നമ്മളെല്ലാവരും ദിവസവും വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ മേജർ 90% ഓഫ് ദി എമൗണ്ട് ഈസ് പമ്പ്ഡ് ഔട്ട് ഓഫ് ഇന്ത്യ. നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അതിന്റെ ഒരു കണക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ഇതിലൊക്കെ ഉള്ളത്. ഫുഡ് സെക്ടറിൽ മാത്രം 500,000 കോടിയുടെ ട്രാൻസാക്ഷൻ ആണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. ഫുഡ് സെക്ടറിൽ 500,000 കോടിയുടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ. എഗ്രികൾച്ചർ സെക്ടറിൽ 1,00,000 കോടിയുടെ ട്രാൻസാക്ഷൻ ആണ് ഇപ്പം നടക്കുന്നത്. എഗ്രികൾച്ചർ സെക്ടറിൽ 1,00,000 കോടി. അതിനകത്ത് മേജർ കോൺട്രിബ്യൂഷൻ യൂറിയ, ഡി എ പി എന്നൊക്കെ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാ? പെട്രോളിയം പ്രോഡക്റ്റിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ പെട്രോളിയം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ പെട്രോളിയം ഇല്ല. നമ്മുടെ നാട്ടിൽ പെട്രോളിയം പുറം രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെ പുറം നാടുകളിൽ നിന്ന് വരുന്ന പെട്രോളിയത്തിൽ നിന്നും ബൈഫർക്കേറ്റ് ചെയ്ത് അതിനെ പ്രോസസ് ചെയ്തിട്ടാണ് ഈ യൂറിയ, ഡി എ പി തുടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ബാൻ ചെയ്ത പെസ്റ്റിസൈഡ്സ്, ജസ്റ്റ് ഇമാജിൻ, ബാൻ ചെയ്ത പെസ്റ്റിസൈഡ്സ്, റെഡ് മോളിക്യൂൾസ് എന്നതിന് പറയാം, റെഡ് മോളിക്യൂൾസ്. പുറം വേൾഡ് വൈഡ്, അത് പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ അവർ വളരെ വളരെ നിഷ്കർഷിക്കുന്നുണ്ട്. ചില മോളിക്യൂൾസ് ഒന്നും അവരുടെ നാട്ടിൽ പ്രൊഡക്ഷൻ അവർ ബാൻ ചെയ്യുന്നില്ല. കാരണം പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ മാതിരി അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുള്ള നാടുകളിലേക്ക് പമ്പ് ചെയ്യാണ് അവര്. നമ്മളത് വാങ്ങി നമ്മളെ തോട്ടങ്ങളിലും നമ്മളെ മാവിലും നമ്മളുടെ വയലിലും ഒക്കെ അടിച്ച്, പച്ചക്കറിയിലും പഴങ്ങളിലും ഒക്കെ അടിച്ച് വേൾഡ് വൈഡ് ബാൻ ചെയ്തിട്ടുള്ള വിഷം നിറഞ്ഞ പെസ്റ്റിസൈഡ്സ്, അതിനെ റെഡ് മോളിക്യൂൾസ് എന്നാ പറയാ. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ബാൻഡ് റെഡ് മോളിക്യൂൾസ്, ബാൻഡ് ഇൻ യു എസ്, അമേരിക്കയും അവിടെ അങ്ങനത്തെ നാടുകളിലൊക്കെ ബാൻ ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് എല്ലാം നമ്മുടെ നാട്ടിൽ എത്രയാണ് വിറ്റഴിക്കുന്നതെന്നറിയോ? എത്രയാ വിറ്റഴിക്കുന്നത്? ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മളിപ്പോ വയലിലും മണ്ണിലും ഒക്കെ അടിച്ച് അതിനകത്ത് നിന്ന് ഉണ്ടാകുന്ന പച്ചക്കറിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി ബ്ലോക്ക് ചെയ്ത കാര്യം നടക്കുവോ? തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നോക്കി വരുന്ന പച്ചക്കറി ബ്ലോക്ക് ചെയ്താൽ മതിയോ? കൃഷിക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള നോളജ് കൊടുക്കണം. കാരണം എപ്പ നമ്മൾ ഗ്ലോബലൈസേഷന് ഗാട്ട് എഗ്രിമെന്റ് എപ്പ സൈൻ ചെയ്തു, അന്ന് മുതൽ
ലോകരാജ്യങ്ങളിലുള്ള ഏത് കമ്പനിക്കും ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയി ആ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഗൈഡ് ലൈൻസിനനുസരിച്ചിട്ട് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും വിൽക്കാം. ആർക്കും തടസ്സം നിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ എഗ്രിമെന്റ് നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത് പോയി. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റാണ്. ഇന്ന് ഏത് കമ്പനിക്കും എവിടെ വേണമെങ്കിലും പോയി മാർക്കറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നിഷ്കർഷിക്കുന്നത് നമ്മളുടെ ഗവൺമെന്റ് തലത്തിൽ. നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ജനങ്ങളിൽ അവയർനെസ് കൊണ്ടുവരണം. ആ അവയർനെസ് കൊണ്ടുവരുന്നതിൽ ആർ സി എം ഒരു പടി മുന്നിൽ തന്നെയാണ്, ഒരു സംശയവും വേണ്ട.